പണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ താമസിച്ചിരുന്ന ഒരു ആശ്രമമുണ്ടായിരുന്നു. ആ ആശ്രമം നയിച്ചുകൊണ്ടിരുന്ന വ്യക്തി മരിച്ചു പോയപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ഭിന്നതയും പിണക്കവും ഒക്കെ ഈ ആശ്രമത്തിൽ താമസിക്കുന്നവരുടെ ഇടയിലുണ്ടായി. ആ ആശ്രമം തകരും എന്നുള്ള വക്കിലെത്തി. അപ്പോൾ ആരോ പറഞ്ഞു, നമുക്ക് മധ്യസ്ഥരായിട്ട് ആരെങ്കിലും ഒന്ന് വിളിക്കണം. അങ്ങനെ ശ്രേഷ്ഠനായ ഒരാളെ അവർ വിളിച്ചു കൊണ്ടു. ആ മനുഷ്യൻ അവിടെ എത്തി അന്ന് രാത്രിയിൽ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുൻപ് പറഞ്ഞു, അധികം ദിവസം ഞാനിവിടില്ല, നാളെ രാവിലെ ഞാൻ വിഷയത്തിന്റെ പരിഹാരം നാളെ പോകുന്നതിന് മുൻപ് ഞാൻ പറയും. അടുത്ത ദിവസം രാവിലെ പോകാൻ ഒരുങ്ങി ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ വിഷയങ്ങളൊക്കെ ഞാൻ കേട്ടു, എനിക്ക് നിങ്ങളുടെ ഒന്നേ പറയാം, ഇവിടെ ഈ ആശ്രമത്തിൽ ഒരു വിശുദ്ധനാണ്. അത്രയും പറഞ്ഞപ്പോഴേക്കും ആരാണ് ആ വിശുദ്ധനെന്നറിയാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ. പക്ഷേ ഈ മനുഷ്യൻ പറഞ്ഞില്ല. ഈ മനുഷ്യൻ പറഞ്ഞു, നമുക്ക് പിന്നെപ്പോഴൊരിക്കലും കാണാം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു അങ്ങനെ ഇറങ്ങിയ മനുഷ്യന്റെ പുറകെ ഓടിച്ചു തൊട്ട് ചോദിച്ചു, അല്ല ഗുരു, ആരാണ് വിശുദ്ധനെന്ന് പറഞ്ഞിരുന്നെങ്കിൽ? അദ്ദേഹം അതിനൊന്നും ഉത്തരം പറഞ്ഞില്ല. എല്ലാവരും ആശ്രമത്തിൽ തിരിച്ചെത്തി. എല്ലാവർക്കും സംശയം, ആരാണ് വിശുദ്ധൻ, ആരാണ് വിശുദ്ധൻ? എല്ലാവരും മനസ്സിൽ ചിന്തിച്ചു, ഞാനാണ് ആ വിശുദ്ധനെങ്കിൽ എന്റെ പെരുമാറ്റം മാതൃകാപരമായിരിക്കും. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചു. ചുരുക്കം പറഞ്ഞാൽ ആ ആശ്രമത്തിലെ പ്രശ്നങ്ങൾ മാറി. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമ്മളെ തന്നെ കണ്ടുകൊണ്ട് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പരിഹരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ ഭവനത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഒന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് പറയണം, രണ്ട് പറഞ്ഞാൽ പിന്നെ നാല് പറയണം. വിട്ടുകൊടുക്കുന്നത് നമുക്കത്ര ചേർന്നതല്ല എന്നുള്ള മനോഭാവത്തോടെ മുൻകൂട്ടി ജീവിച്ചാൽ നമ്മുടെ ജീവിതം പരാജയമായിരിക്കും. അങ്ങനല്ലേ ദൈവജനം പറയുന്നത്? മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊണ്ടി കർത്താവ് മുമ്പോട്ട് പ്രവർത്തിക്കണം. കർത്താവ് തെറ്റിദ്ധാരണകളെ മാറ്റട്ടെ. കർത്താവ് വിഷയങ്ങളൊക്കെ വെച്ച് ഇടപെടട്ടെ. കർത്താവ് ഇടപെട്ടാൽ സകലതും ഭംഗിയായിത്തീരും. അതുകൊണ്ട് ദൈവം മുമ്പാകെ നമുക്ക് സമർപ്പിക്കാൻ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കർത്താവേ, ഞങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കർത്താവ് കൃപ തരണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.